എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്, അല്ലെങ്കിൽ ചിക്കൻ മസാല എന്നും പറയും. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാല റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സവാള ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ചെറിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ പരിവാകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നന്നായിട്ട് ഫ്രൈ ആകുമൊന്നും വേണ്ട. ഈ ഒരു പരിവാകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. നമുക്ക് അടുത്ത ട്രിപ്പ് സവാളയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സവാള എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതുകൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് പട്ട പീസസാക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വേപ്പിൻ്റെ ഇലയും കൂടി ഇടണം കേട്ടോ. ഞാനൊരു തണ്ട് വേപ്പിൻ്റെ ഇലയാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ജീടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഈ ഒരു ചതച്ചത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിട്ടാ. എന്നിട്ട് നമുക്ക് അടുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് വന്നോട്ടാ. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ തലേ ദിവസം വെച്ചതാണ്. അത് ഇന്ന് എടുക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചില്ലി സോസ്, സോയ സോസ് ഉണ്ടെങ്കിൽ സോസുകളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചട്ടി കഴുകിയ വെള്ളം ഈ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. 5 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത്. മസാല മാത്രം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.